ചെറിയൊരു അശ്രദ്ധ വലിയൊരു ദുരന്തം വരുത്തിവെക്കുന്ന മുന്നറിയിപ്പുകൾ പലപ്പോഴും അവഗണിക്കുന്നവരാണ് നമ്മളിൽ അധികവും. ചെറിയൊരു അശ്രദ്ധ തന്നെയാണ് നിഖിൽ എന്ന യുവാവിന് മുന്നിൽ ജീവിതം വലിയ ചോദ്യചിഹ്നമായി ഉയർത്തിയിരിക്കുന്നതും. തളർന്ന ശരീരവും ഉണർന്ന മനസ്സുമായി നിഖിൽ സമൂഹത്തോട് സംവദിക്കുകയാണിപ്പോൾ. ഇനിയൊരു നിഖിൽ ഉണ്ടാവാതിരിക്കാൻ ആലം വെട്ടുവഴിയിലെ നീലമ്പാട്ട് വീട്ടിൽ നിഖിൽ രാജ് എന്ന നിഖിലിന് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾക്ക് ഏറെ വിലയുണ്ടെന്ന് സ്വജീവിതം കൊണ്ട് മനസ്സിലായതാണ്. വാഹനയാത്രയ്ക്കിടെയുണ്ടായ ചെറിയൊരു അശ്രദ്ധയാണ് 24-കാരനായ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത്. 4.5 വർഷങ്ങൾക്ക് മുൻപ് കോതമംഗലത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സിന് പഠിക്കുകയായിരുന്ന നിഖിൽ ഇരിങ്ങാലക്കുടയിലെ നടവരമ്പിൽ വെച്ച് ബൈക്ക് യാത്രയ്ക്കിടെ ഫോൺ വിളിച്ചതാണ് ദുരന്തത്തിന് കാരണമായത്. ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചുണ്ടായ അപകടം നിഖിലിൻ്റെ ജീവിതം കിടക്കപ്പായയിലേക്ക് ചുരുക്കി. ഗുരുതരമായ പരിക്കുകളോടെ 18 മാസത്തോളം ആശുപത്രിയിൽ കിടപ്പിലായിരുന്ന നിഖിൽ ഇതിൽ 13 മാസവും വെന്റിലേറ്ററിലുമായിരുന്നു. സംസാരിക്കാനും തല മാത്രം ചലിപ്പിക്കാനും കഴിഞ്ഞിരുന്ന നിഖിൽ ജീവിതം വരെ ഭാരമെന്ന് കരുതിയിരുന്ന സാഹചര്യത്തിൽ നിഖിലിനൊപ്പം നിന്ന കുടുംബവും സുഹൃത്തുക്കളുമാണ് നിഖിലിൻ്റെ ജീവിതത്തിന് പുതിയൊരു മാനം നൽകിയത്. നിഖിലിൻ്റെ സന്തോഷത്തിനും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുമായും സുഹൃത്തുക്കൾ ഒത്തുകൂടി സ്നേഹിതർ എന്ന കൂട്ടായ്മയൊരുക്കി. അപകടത്തിൽ ശരീരം തളർന്നുവെങ്കിലും സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയാലും പ്രചോദനത്താലും ആത്മവിശ്വാസം നേടിയെടുത്ത നിഖിൽ തൻ്റെ അവസ്ഥ മറ്റുള്ളവർക്ക് വരുത്തരുതെന്ന ചിന്തയോടെ ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് പറ്റി തെറ്റി ഇനി മറ്റൊരാളെ ആഗ്രഹം ആവർത്തിക്കരുത്. കാരണം നമ്മുടെ ജീവിതം ഒരു പക്ഷേ നിസ്സാരമായ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയ പഴയ രീതിയിൽ ഒരിക്കലും അത് ഒരു പക്ഷേ തിരിച്ചു കിട്ടില്ല എന്ന് വരും. എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷേ നമ്മൾ ഏത് വാഹനമായാലും ബൈക്കായാലും കാറായാലും ഏത് വാഹനം ഉപയോഗിക്കുമ്പോൾ അതെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക. നമ്മൾ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന വീട്ടിലേക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീട്ടിലുണ്ട്. ആ ഒരാഗ്രഹത്തിനും വിശ്വാസത്തിനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ റോഡപകടങ്ങൾ ഭൂരിഭാഗം കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്നേഹിതർ എന്ന കൂട്ടായ്മയുടെ സഹായത്തോടെ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണത്തിന് സന്നദ്ധനായ നിഖിൽ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളിൽ പിഴവ് വരുത്തരുതെന്നും ഓർമ്മപ്പെടുത്തുന്നു. ശരീരം പൂർണ്ണമായും തളർന്ന നിഖിലിനെ ആംബുലൻസിൽ കിടത്തിയാണ് ഓരോ വിദ്യാലയങ്ങളിലും ബോധവൽക്കരണത്തിനായി സുഹൃത്തുക്കൾ എത്തിക്കുന്നത്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമാകണമെന്നും ജീവിതത്തിൽ ഒരു ചെറിയ അശ്രദ്ധ പോലും വരുത്തരുതെന്ന് മുന്നറിയിപ്പും നൽകുന്നു. ഇരിങ്ങാലക്കുടയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന നിഖിലിൻ്റെ കുടുംബം ചികിത്സാ സൗകര്യങ്ങൾ നോക്കിയാണ് ആലമ്പെട്ട് വഴിയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മകൻ്റെ ജീവിതം തിരികെ പിടിക്കണമെന്ന വാശിയുള്ള കുടുംബമാണ് നിഖിലിൻ്റേത്. എങ്കിലും രോഗങ്ങളാലും കാലിനുള്ള അസുഖത്താലും പിതാവ് രാജിൻ്റെ ലോട്ടറി കച്ചവടത്താലും സഹോദരൻ അഖിലിൻ്റെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലുമാണ് ജീവിതം തള്ളി നീക്കുന്നത്. മകൻ്റെ ചികിത്സാ ചിലവിന് സഹായം ലഭ്യമാക്കണമെന്ന അപേക്ഷയുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ 2 തവണകളിലായി പോയിട്ടും വാക്കാലുള്ള ഉറപ്പല്ലാതെ മറ്റുവിധ സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നും കുടുംബം പരാതിപ്പെടുന്നു. അമല ആശുപത്രിയിലെ സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സ്നേഹിതർ എന്ന കൂട്ടായ്മ നിഖിലിൻ്റെ ജീവിതം കോർത്തിണക്കിയ ബോധവൽക്കരണ ടെലിഫിലിമും നേരത്തെ പുറത്തിറക്കിയിരുന്നു. നിഖിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനൊപ്പം നിഖിലിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മുൻപിൽ ബോധവൽക്കരണം നടത്തുവാനും ശ്രമിക്കുകയാണിന്ന്. കിടന്ന് മാത്രം യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായാൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ബോധവൽക്കരണ പരിപാടികൾ നടത്തണമെന്ന നിഖിലിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും നിഖിലിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും കഴിയുമെന്നും
ഉറപ്പു പറയുന്ന വൈദികൻ നിഖിലിൻ്റെ ചികിത്സാ ചെലവിലേക്കും യാത്രയ്ക്കായുള്ള വാഹനത്തിനായും സഹായം അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് നിഖിലിനെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. നിഖിലിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടതും നിഖിലിനാൽ രൂപപ്പെട്ടതുമായിട്ടുള്ള ഒരു സമൂഹമാണ് ഈ സ്നേഹിതർ എന്നുള്ളൊരു കൂട്ടായ്മ. ഈ സ്നേഹിതർ എന്നുള്ള കൂട്ടായ്മയിലൂടെ നിഖിലിന് ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് വിത്ത് എന്ന പ്രോഗ്രാമിലൂടെ ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം കൊടുക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക്, സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളിലേക്കും കോളേജ് സ്റ്റുഡൻസിലേക്കും മറ്റ് ഇതര സ്ഥാപനങ്ങളിലേക്കും മറ്റെല്ലാ സംഘടനകളിലേക്കും എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറിച്ച് അവന് ഈ നാലുകെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കി മറ്റുള്ളവർക്കൊരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്നേഹിതർ എന്നുള്ള കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് രൂപപ്പെട്ടതാണ് വിത്ത് എന്ന പ്രോഗ്രാം. നമ്മൾ പോലീസിൻ്റെ സഹായ സഹകരണങ്ങളും ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിഖിലിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ കേരളത്തിലൊരു അപകടമില്ലാത്ത ഒരു കേരളത്തെ സ്വപ്നം കാണുകയും അപകടമില്ലാത്ത ഒരു തൃശ്ശൂരിന് സ്വപ്നം കാണുകയാണ് ഞങ്ങൾ ഇതുവഴിയായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൻ്റെ മനോഹര നിമിഷങ്ങൾ അസുഖക്കിടക്കയിൽ കിടന്നു തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഈ ചെറുപ്പക്കാരന് പക്ഷേ മറ്റുള്ളവർക്ക് മുൻപിൽ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ബോധവൽക്കരണം നടത്താൻ കഴിയുന്ന നിമിഷങ്ങളിൽ ഏറെ സന്തുഷ്ടനുമാണ്. എപ്പോഴും ചിരിയും തമാശയുമായി ജീവിതത്തിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ശ്രമിക്കുന്ന നിഖിലിന് ആശ്വാസത്തിന് പുറമേ സാമ്പത്തിക സഹായവും ആവശ്യവുമാണ്. ഈ വാർത്തയിൽ കൂടിയെങ്കിലും സർക്കാർ അടക്കമുള്ളവർ കണ്ണു തുറക്കുമെന്ന് വിശ്വാസമാണ് നിഖിലിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമുള്ളത്.